സാറേ, ജമ്മു കാശ്മീരിൽ ഇസഡ് മോർ ടണൽ വളരെ പ്രധാനപ്പെട്ട ടണലാണ്. അവിടുത്തെ ഈ ടണലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന, തുരങ്കപാതയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന തൊഴിലാളികൾക്ക് നേർക്കാണ് തീവ്രവാദി ആക്രമണം ഉണ്ടായിരിക്കുന്നത്. 7 പേർ മരിച്ചു. സാധാരണ അങ്ങനെയല്ല, സൈന്യത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടാകുന്നത്. ഇസഡ് മോർ ടണൽ വലിയ പ്രാധാന്യമുള്ള ഒന്നാണ്. 6.5 കിലോമീറ്ററാണ് ഈ ടണലിൻ്റെ നീളം. അതായത് ഈ ടണൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ ടൂറിസത്തിന് അത് വലിയ സാധ്യതയാണ്. ഈ ജമ്മുകാശ്മീരിലെ പ്രത്യേകത, കാലാവസ്ഥ പ്രത്യേകത വെച്ചിട്ട് എല്ലാ സമയത്തും റോഡ് മാർഗം യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ചില സമയങ്ങളിൽ മഞ്ഞ് വീഴുകയും അല്ലെങ്കിൽ ആ തരത്തിൽ റോഡ് തകരുകയൊക്കെ ചെയ്യും, യാത്ര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ ടണൽ വരുമ്പോൾ 15 മിനിറ്റ് കൊണ്ട് ഇപ്പുറത്ത് നിന്ന് അപ്പുറത്തേക്ക് പോകാൻ പറ്റും. ടൂറിസത്തിന് അത് വലിയ സാധ്യത തുറന്നു കൊടുക്കും. ആ സാധ്യത ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇത്തരം ഒരു ആക്രമണത്തിന് പിന്നിൽ എന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. അപ്പോൾ ഈ ആക്രമണം, ഇവരെ ഭീകരന്മാരുടെ അല്ലെങ്കിൽ തീവ്രവാദികളുടെ ആക്രമണത്തിൻ്റെ രീതി മാറ്റിമറിക്കുന്നു എന്നുള്ള ഒരു തോന്നൽ നമുക്കുണ്ടോ? അല്ല, അവരുടെ ദൗർബല്യമാണ് അത് കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ ഹാർഡ് ടാർഗറ്റുകൾക്ക് പിറകെയല്ല, സോഫ്റ്റ് ടാർഗറ്റുകൾ പിന്നാലെയാണ് അവർ. ഒരു സാധാരണക്കാരനെ ഇവിടെ ആരും എപ്പോഴും വേണം വേടിച്ചല്ല. ഹാർഡ് ടാർഗറ്റ് അത്ര എളുപ്പമല്ല. അപ്പോൾ ഹാർഡ് ടാർഗറ്റുകൾ വിട്ട്, ഇപ്പം ശ്രീലങ്കൻ പുലികൾ നിങ്ങൾ നോക്കിയാൽ അവർ ഒരേ സമയം സോഫ്റ്റ് ടാർഗറ്റും ഹാർഡ് ടാർഗറ്റും ഉണ്ട്. പ്രധാനമായും അവർ ഹാർഡ് ടാർഗറ്റാണ് ആക്രമിച്ചുകൊണ്ടിരുന്നത്. രാജീവ് ഗാന്ധി, പ്രേമദാസ, ദളിത് അതിലത് മുരളി എന്നൊക്കെ പറഞ്ഞ നേതാവ് ഉണ്ടായിരുന്നു, നമ്മൾ റേഡിയോ കേട്ടിരുന്നത്. ഇവരെയൊക്കെയാണ് ആക്രമിച്ചുകൊണ്ടിരുന്നത്. ചന്ദ്രകുമാരനൊക്കെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടത്, അവരുടെ ഭർത്താവിനെ കൊന്നുകളഞ്ഞു. ഇങ്ങനെ ഹാർഡ് ടാർഗറ്റായിരുന്നു അവർ ചെയ്തുകൊണ്ട്. അപ്പോൾ അതാണ് അവർ ട്രെഡഡ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആയിട്ടായിരുന്നു. അപ്പോൾ താലിബാൻ ഏതാണ്ട് ഓൾമോസ്റ്റ് ഹാർഡ് ടാർഗറ്റാണ് പ്രധാനമായിട്ടും. ഹാർഡ് ടാർഗറ്റ് പറ്റില്ല കിട്ടില്ല തോന്നിയപ്പോൾ അവർ കൊളാട്രൽ ഡാമേജ് ഉണ്ടാകുന്ന സോഫ്റ്റ് ടാർഗറ്റിലേക്ക് തിരിഞ്ഞു. ആരും ആരും വിചാരിച്ചില്ല. കാരണം അമേരിക്കൻ പ്രസിഡന്റിനെ കൊല്ലുന്നതിന് തുല്യമാണ് അമേരിക്കയിലെ സാമ്പത്തിക മേഖലയുടെ മൊത്തം കൈകാര്യം ചെയ്യുന്ന വേൾഡ് ട്രേഡ് സെൻറ്റർ തകർക്കുന്നത്. ഇതതുമല്ല, ഇത് സെക്കൻഡ് ഗ്രേഡ് സോഫ്റ്റ് ടാർഗറ്റാണ്. അങ്ങനെ അവർക്ക് അതിപ്പോൾ നമുക്ക് വേണം കൊല്ല ഒരാളെ, അത്രയേ ഉള്ളത്. അത് അവരുടെ ദൗർബല്യമാണ് കാണിക്കുന്നത്. അപ്പോൾ അവർ ശക്തി, അവർ വീക്കം ചെയ്യുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് അത്. വീക്കം ചെയ്യുമ്പോഴും അവർ ഇത്തരം ഒരു പോരാട്ടം അവർ നടത്തിക്കൊണ്ടിരിക്കും. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഇവരെ കൺട്രോൾ ചെയ്യുന്ന കാശ്മീരിലുള്ള ആളുകൾക്ക് പാകിസ്ഥാൻ്റെയും ചൈനയുടെ കയ്യിൽ നിന്ന് കാശ് കിട്ടണം. അപ്പോൾ അവിടെ അറ്റാക്ക് ഉണ്ടായിട്ടില്ലെങ്കിൽ അവർക്ക് കാശ് വരില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്ന ഫീൽ അവർക്ക് ഉണ്ടാക്കണം. രണ്ട്, അവിടെ എതിർപ്പുകളെല്ലാം കെട്ടണമെങ്കിൽ എന്ന് ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്താൻ നോക്കുകയാണ് ഇന്ത്യ. അങ്ങനെ അല്ലാതെ എതിർപ്പുകളുണ്ട്, ഏത് സമയം ആരും ആക്രമിക്കപ്പെടാതെന്ന ഭയാനകരമായ ഒരവസ്ഥയുണ്ട് എന്ന് കാണിക്കുന്നു. ഇപ്പം അത് പ്രത്യേകമായി കാണിക്കാൻ കാരണം അവിടെ ഇലക്ഷൻ താരതമ്യേന ഉയർന്ന ജനപങ്കാളിത്തത്തോടു കൂടി വളരെ സമാധാനപരമായി ട്രാൻസ്പെറൻ്റായി നടന്നു. അത് ഇന്ത്യയുടെ വിജയമാണ്. ബി ജെ പിക്ക് വാലിയിൽ സീറ്റ് കിട്ടിയില്ല എന്നോ പോട്ടെ, ഞാൻ മനസ്സിലാക്കിയത് ബി ജെ പിന്നെ വോട്ട് ചെയ്ത് വാലിയിൽ ഉയർന്നു എന്നാണ് ഞാൻ വായിച്ചത്. വലിയ ഉയർച്ച ഒന്നുമില്ല, എങ്കിലും ചെറിയ രീതിയിൽ ഉയർന്നില്ല. വാലി അബൌട്ട് 100% മുസ്ലിം പോപ്പുലേഷനാണ്. അവിടെ ചെറുതായിട്ട് ബി ജെ പിയുടെ വോട്ട് ഉയർന്നു എന്നുള്ളത് അതൊരു ഈ പറയുന്ന പോസിറ്റീവ് മെസ്സേജാണ്. അപ്പം ഇതൊക്കെ തന്നെ, അപ്പോൾ ഈ ഉണ്ടാക്കിയിട്ടുള്ളൊരു പോസിറ്റീവ് ഓറയെ തകർക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണിത്. പക്ഷേ അവർക്ക് പോസിറ്റീവ് ഓറയെ തകർക്കണമെങ്കിൽ എന്ത് വേണം? ഒന്ന് അമിത്ഷാനെ, അല്ലെങ്കിൽ മോഡിയെ, അതല്ലെങ്കിൽ അബ്ദുള്ള, അല്ല അബ്ദുള്ളേൻ്റെ മോന, ഒരാരെങ്കിലും, അല്ലെങ്കിൽ മുഫ്തി മുഹമ്മദ് സെയ്ദിൻ്റെ മോള്, ഒരാരെങ്കിലും അറ്റാക്ക് ചെയ്യുന്നത് ഗുലാം നബി ആസാദ്, ഇത് അവർക്ക് പറ്റില്ല, പറ്റുന്നില്ല. ാണ് സോഫ്റ്റ് ടാർഗറ്റുകൾ പിന്നാലെ പോകുന്നത്. ഇവരക്രമം ചെയ്യാതെ ഇന്ത്യ ആ ഒരു പ്രോജക്റ്റ് പിന്നോട്ട് പോവുകയില്ല. വികസന പദ്ധതികളെ തുരങ്കം വെക്കുക എന്നുള്ളതാണ്. കാരണം ഈ അതുണ്ട്, അത് ഓൾറെഡി ഉണ്ട്, അത് മുമ്പ് അവർ നടത്തിയിരുന്നു. ഇതെന്ന് വെച്ചാൽ അവസാനത്തെ നീജക്കാണ്, അവസാനത്തെ ഞരമ്പ് വലിയാണ്. ഇതിങ്ങനെ കുറച്ച് സംഭവങ്ങൾ നടന്ന് ഒന്നെങ്കിൽ ഇത് പൂർണ്ണമായി ഇല്ലാതാവും. പക്ഷേ ഇന്ത്യയിൽ ഒരു സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ വന്നാൽ അവർ ശക്തിപ്പെടും. സോ ഇന്ത്യ എക്കണോമിക്കലി പവർഫുൾ ആവേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇന്ത്യ സ്ട്രോങ് ആയി നിൽക്കുന്ന കാലത്തോളം അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കിതിൻ്റെ വലിയ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഈ തുരങ്കം കാർഗിൽ, ലഡാക്കിൽ, മറ്റ് സ്ഥലങ്ങൾ, അതുപോലെ അമർനാഥ് ഗുഹ, അമർനാഥ് ക്ഷേത്രത്തിലേക്കുള്ള ആ വഴികൾ, ഇതെല്ലാം ഈ കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന കണക്ടിവിറ്റി നൽകുമെന്നുള്ളതാണ്. അത് ഈ അമർനാഥ് ഗുഹയിലേക്കുള്ള തീർത്ഥാടനം എന്നൊക്കെ പറയുമ്പോൾ ഇടയ്ക്ക് വെച്ചെങ്കിൽ മുടങ്ങിപ്പോകുമല്ലോ. വളരെ പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടനം, പലപ്പോഴും യാത്ര മുടങ്ങുന്ന ഒരു സാഹചര്യം. പിന്നെ കാശ്മീരിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ അതൊരു യഥാർത്ഥത്തിലൊരു വലിയ ടൂറിസം സാധ്യതയുള്ള ഒരു പ്രദേശം കൂടിയാണ്, ആളുകൾക്ക് വരാനായാലും അതൊക്കെ. അപ്പോൾ ആ തരത്തിൽ വലിയ പ്രാധാന്യം ഇതിനുണ്ട്. ഒരുപക്ഷെ അതും കൂടെ ഉന്നം വയ്ക്കുന്നുണ്ടാവും.
കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് വരണ്ട, അതൊക്കെ ഒരു ഫിയർ സൈക്കോസിസ് ഉണ്ടാക്കാന്നുള്ളതുണ്ട്. ആളുകൾ പോകാനൊന്നും മടിക്കും, ഇങ്ങനെ അറ്റാക്ക് ഒന്നില്ലെങ്കിൽ പെട്ടെന്ന് പോയി. ഇപ്പൊ തമിഴ്നാട്ടിലേക്ക് പോയ ആളുകൾക്ക് ഒരു പേടിയുണ്ട്, പേടി മലയാളികൾക്ക് ബേസിക്കലി പേടിയുണ്ട്. വേറെ ആരെയും പോകാനില്ലാത്ത, പിന്നെ മലയാളികൾ ആക്രമിക്കപ്പെടുന്നുണ്ട് അവിടെ, അങ്ങനെയുണ്ടോ? പിന്നെ നിങ്ങളാ ഈ സിനിമ കണ്ടില്ലേ, ഏതാണ്, മഞ്ഞുമൽ ബോയ്സ്, അവിടെ നടന്ന സംഭവം. അവിടുത്തെ പോലീസും മറ്റു കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്, അവിടുത്തെ അയമ്പതി വലരി. നിങ്ങൾ മലയാളത്തിൽ ഇവിടുത്തെ ടൂ എന്ന് രൂപപ്രകടമായിട്ട് ചോദിച്ചാൽ മതി, മലയാളികളാന്ന് കണ്ടാൽ അവർ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കും, അതിന് പൈസ മേടിച്ചു. കർണാടകയിൽ അത്രയല്ല, അതുണ്ട് തമിഴ്നാട്ടിൽ. അപ്പൊ നമ്മുടെ തമിഴ്നാട്ടിലേക്ക് ഇപ്പൊ എന്നോട് ഇപ്പം തമിഴ്നാട്ടിൽ ഞാൻ പറയും, എന്തിനാ പോണത്, ഇനിയിപ്പോ പോണേ ചോദിച്ചാൽ ഞാൻ പറയും ശരി, അങ്ങനെ നമുക്ക് ട്രെയിനിൽ പോയിട്ട് അവിടുന്ന് ഒരു ടാക്സി വിളിച്ചു. കാരണം മലയാളം ചോദിച്ച ശേഷം വണ്ടി കണ്ടാൽ അമ്മമാർക്ക് അസൂയാണ്, അസൂയല്ല അമ്മമാർക്ക് അർത്ഥയാണ്. പിന്നെ കൂടാതെ വെളുത്ത പമ്പിള്ളേർ എന്ന് പറഞ്ഞാൽ കൊണ്ടുപോകാതിരിക്കുന്നതല്ലേ, അമ്മമാർക്ക് വെളുത്ത പമ്പിള്ളേർ കാണാൻ അന്നപ്പോൾ ഹാറ് പറയും. പിന്നെ തമിഴൻ ഈ പറയുന്നത് പോലെ വിശാലിനൊക്കെ സിത്തങ്കത്തമിൾ കറുപ്പാണ് എനിക്ക് പിടിച്ച കളം, എൻ്റെ എല്ലാ നായികമാരും വെളുത്ത, ഒന്നീ മലയാളികൾ അല്ലെ ഹിന്ദിക്കാർ അല്ലെ മദാമ്മ, എൻ്റെ ഒക്കെ ഭാര്യമാർ ഒന്നെങ്കിൽ ജ്യോതിക അല്ലെങ്കിൽ നയൻതാര മലയാളികളായിരിക്കും, അല്ലെങ്കിൽ ഈ വെളുത്ത ആരെങ്കിലും ഉത്തരേന്ത്യക്കാരായിരിക്കും. സമയം ഇപ്പോഴൊക്കെ സമയത്ത് എപ്പോഴും ഗ്രാമങ്ങൾ ജാതിയുടെ പേര് ചുട്ടരിക്കുന്നവരാണ്. നമ്മൾ പേരിനെ പിന്നെ വലിയ നായനൊന്നും ആരാരൊക്കെ വെക്കാറുള്ളൂ, നമ്മളങ്ങനെ വലിയ ജാതി വെക്കാറുള്ളൂ. ഇവിടെ ആകപ്പാടെ ഒരു അഭിമാനക്കൊല ജാതിൻ്റെ പേരിൽ ഒന്ന് ക്രിസ്ത്യൻസിൻ്റെ ഇടയിലുണ്ടായത്, പിന്നെ ഒന്ന് കൊയിലാണ്ടി ഞങ്ങളുടെ അടുത്ത് തീയ കമ്മ്യൂണിറ്റി, ഒ ബി സി കമ്മ്യൂണിറ്റി പെട്ട ഒരു പെൺകുട്ടീനെ ദളിത് പയ്യൻ പിന്നെ പ്രേമിച്ച് വന്ന അവളുടെ അച്ഛൻ കൊന്നു. തമിഴ്നാട്ടിൽ അതല്ല, ദളിതരെ ഭീകരമായിട്ട്, അത് ബ്രാഹ്മണരല്ല ഇവര് തന്നെ. പിന്നെ അതും ഗ്രാമങ്ങളൊന്നും നമ്മളായിട്ട് കത്തിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പം അതിഭീകരമായ ജാതി ഇങ്ങനെയൊക്കെയുള്ള സ്ഥലം, പക്ഷെ സമയത്തെ ഹിപ്പോക്കസ് ഉണ്ടല്ലോ. പിന്നെ അവിടുത്തെ റോഡുകൾ ഗംഭീരമെന്ന് പറയും, എന്ത് കുന്ത റോഡ്, ഹൈവേകൾ ചിലപ്പോൾ ഗംഭീരമായിരിക്കും. ഞാൻ ഈ കന്യാകുമാരി വഴിയുള്ള ഞാനൊക്കെ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്, എൻ്റെ ജോണേ വണ്ടി ടയർ മൊത്തം ഗട്ടറിൽ വണ്ടി എടുക്കാൻ തന്നെ പാടാവും, ആ രീതിയിലുള്ള റോഡാണ്. പിന്നെ എന്തുകൊണ്ടാണ് സമയത്തെ റോഡുകൾ വലിയ കുഴപ്പമില്ലാന്ന് പറയുന്നത് വെച്ചാൽ, ഇവന്മാർക്ക് മഴ കിട്ടുകയില്ല, അതുകൊണ്ട് ഇവന്മാരെ പല ഏരിയയിലും എന്ന് വെച്ചാൽ റോഡുകൾ ടയർ ചെയ്ത് കുറേ കാലം നിൽക്കും, ഇത്രയേ ഉള്ളൂ. ഇത് കേടാകാൻ തുടങ്ങിയാൽ പിന്നെ അങ്ങനെ തന്നെയാണ്, പെട്ടെന്ന് നന്നാക്കുന്നില്ല. പിന്നെ അല്ല മന്ത്രി അവിടെ ഗട്ടറിൽ വീണാലേ നന്നാക്കുള്ളൂ. ഇതിലൂടെ മനോരമ ഗംഭീര റോഡ്, ഇത് നാഷണൽ ഹൈവേ, കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടാക്കിയ സാധനമുണ്ട്, അതും അതൊക്കെ കന്യാകുമാരി, കേരള കന്യാകുമാരി കൂട്ടല്ല വന്നു, നേരിട്ട് കന്യാകുമാരിയുടെ ഈ ആകവരി പാതയൊക്കെ ഉണ്ട്, അത് ഗംഭീരമാണ്, അത് കേന്ദ്ര ഗവൺമെൻറ് നേരിട്ട് ചെയ്യുന്നതാണ്. എന്നിട്ടാണ് ഇവിടെ തമിഴ് തമിഴ് അവിടെ കുറച്ച് പച്ചക്കറി ഉണ്ടാക്കും. ഈ പച്ചക്കറിൻ്റെ വർഷം എന്താ, മൊത്തം ഫൂടാൻ മറ്റോ അടിച്ചുവിടും, പിന്നെ ഇത് കഴിക്കില്ല മലയാളി, കേരളത്തിൽ കഴിച്ചില്ലെങ്കിൽ നമ്മൾ ഇത് ബഹിഷ്കരിച്ച വിജയകാന്ത് അടുത്ത ഭീഷണി, നമ്മുടെ കായ്കറികൾ സമ്മതിക്കുന്നില്ല, അതുകൊണ്ട് മലയാളികളെ പാഠം പഠിപ്പിക്കണം. അങ്ങനെ അത്തുപോയി, ആ അങ്ങനെ വലിയ വർഷമായിരുന്നു, നമ്മുടെ കായ്കറികൾ മലയാളികൾ കയറ്റി മേടിക്കുന്നില്ല പറഞ്ഞു. അവരെ സുനിൽ മുഖ്യമന്ത്രി ആയ സമയത്ത്, മുഖ്യമന്ത്രി അല്ല കൃഷി വകുപ്പ് ആയ സമയത്ത് വാസുകിയത്തായിരുന്നു സുനിലിൻ്റെ സെക്രട്ടറി. ഇവർ രണ്ടുപേരും കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടാകും തമിഴ്നാട്ടിൽ നിന്ന് ഈ പരിശോധന തുടങ്ങി. സുനിൽ അഴിമതിക്കാരനല്ല കേട്ടോ, സുനിൽ ആ സുരേഷ് ഗോപിക്കെതിരെ മത്സരിച്ചപ്പോൾ സുനിൽ ഒരു എം പി ആയിട്ട് ഒത്തിരി കാര്യമില്ല, അതിപ്പോഴും ഇപ്പം തന്നെ. പക്ഷേ ഒരു നിയമസഭാ അംഗം എന്ന രീതിയിൽ മന്ത്രി എന്നുള്ള നിലയിൽ നല്ല മന്ത്രി നീ ഭേദപ്പെട്ട മന്ത്രിയായിരുന്നു, പക്ഷേ നിയമസഭാ അംഗം സുനിൽ ഗംഭീരമാണ്, അഴിമതിയില്ല തീരെ. കേരള രാഷ്ട്രീയത്തിന് പറ്റിയ ആളായി, ദേശീയ രാഷ്ട്രീയം ഞാൻ പറയില്ല, ലാംഗ്വേജിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ, കേരള രാഷ്ട്രീയത്തിന് പറ്റിയ ആൾ സുനിൽ പറ്റിയ ആളായിരുന്നു സെക്രട്ടറി വാസുകിയെ. അപ്പോൾ അവർ ശക്തമായ നിലപാടില്ല, ആ സമയത്താണ് വലിയ സ്ഥാനം പറഞ്ഞത്, അതാണ് തമിഴൻ്റെ കാര്യം. അല്ല അവിടെ നിന്നല്ലേ വരണ്ടേ പൂ, കാരണം ഓണത്തിന് നമ്മൾ പൂക്കൾ വിടണമെങ്കിൽ, അല്ല ഓണം വേണ്ട നമ്മുടെ, അല്ലാതെ ഇപ്പോൾ അമ്പലത്തിൽ പോകണമെങ്കിൽ തന്നെ അതൊക്കെ ശരിയാ, പൂ മുല്ലപ്പൂ ചൂടണമെങ്കിൽ വിചാരിക്കണം. അത് ഈ തോമസ് ഐസക്കിനെ ഈ പറയുമ്പോൾ എനിക്ക് തോമസ് ഐസക്കിന് ഇഷ്ടമൊന്നുമല്ല, തോമസ് ഐസക് മന്ത്രി ആയ സമയത്ത് തോമസ് ഐസക് ഈ സ്വയം പര്യാപ്തം എടുത്ത് കൊണ്ടുവരാൻ കുറേ കാര്യങ്ങൾ അതിൻ്റെ ഇമ്പാക്ട് ഉണ്ട് കേട്ടോ. കുറേയൊക്കെ നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് കുറഞ്ഞിട്ടുണ്ട്, പച്ചക്കറിയൊക്കെ സ്വയം ഉണ്ടാക്കുന്നുണ്ട്, പൂക്കൾ സ്വയം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളവിടെ എല്ലായിടത്തും നെല്ലി മരങ്ങൾ കാണാൻ പറ്റും, നെല്ലി നമ്മൾ സ്വയം പര്യാപ്തമായി ഓർഡർ, അങ്ങനെ കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ പോലത്തെ പക്ഷേ ഗവൺമെൻറ് എനിക്ക് തോന്നുന്നില്ല ഇത്ര കാര്യങ്ങൾ ആ രീതിയിൽ ഒരു യുദ്ധസമാനമായ രീതിയിൽ നേരിടുന്നുണ്ടോ എന്ന് തോന്നുന്നില്ല. ഈ ഫസ്റ്റ് പിണറായി ഗവൺമെൻറ് അക്കാര്യത്തിലൊക്കെ ഇപ്പോൾ സുല്ലാണെങ്കിലും തോമസ് ഐസക് ആണെങ്കിലും അത് ചെയ്തിരുന്നു. അപ്പോൾ എനിക്കൊന്നും ഈ രണ്ടാമത്തെ ഗവൺമെൻറ് ഒന്ന് കോവിഡിൻ്റെ ഒരു ബാക്ക് ഡ്രോപ്പിലും അപ്പോൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാകും. പിന്നെ ബി ജെ പിക്ക് എതിരെയുള്ള ഫൈറ്റിൽ അങ്ങേരാണല്ലോ തളപതി ശാലിൻ, നമ്മുടെ മുഖ്യമന്ത്രി ഇളയ തളപതിയാണല്ലോ, അപ്പോൾ തളപതിയും ഇളയ തളപതിയും കൂടി ഒരുമിച്ചിരിക്കുന്ന സമയമാണ്, അതുകൊണ്ടൊക്കെ ആയിരിക്കും അതൊരു വിഷയമാക്കാത്തത്. എന്തായാലും കാശ്മീരിൽ ഇങ്ങനെ ഭീകര ആക്രമണം, അതായത് ഈ ഉമർ അബ്ദുള്ള വന്നതിന് ശേഷമാണ് ആക്രമണം എന്നുള്ളത് അദ്ദേഹത്തിനും ഒരു തലവേദനയാണ്.
അയാൾക്ക് ചില വേണ്ടതല്ല, അത് ഈ പറഞ്ഞതിന് അതിരി അയാൾക്കത് ഗുണമാണ്. എനിക്ക് ഉമാർ അബ്ദുള്ളയെ പറ്റി നല്ല വലിയ പറയുന്നില്ല. ഈ കാശ്മീരി തീവ്രവാദം ഇങ്ങനെ വളർത്തിക്കൊണ്ടുവന്നില്ലേ ഉമാർ അബ്ദുള്ളയ്ക്ക് എൻ്റെ വാപ്പാക്കും എൻ്റെ വാപ്പാൻ്റെ ആപ്പാക്കും അപ്പാൻ്റെ അപ്പം ഒത്തിരി പേരായിരുന്നു. ഈ ഇവർക്കൊക്കെ ഈ വാർ എക്കോണമിയുടെ ഗുണമുള്ള ആളുകളാണ്, അവർക്കൊക്കെ നല്ല പങ്കുണ്ട്. പക്ഷേ ഇപ്പം ജനങ്ങൾ അവർക്കാണ് മാൻഡേറ്റ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. അയാൾക്കതൊരു പ്രശ്നമല്ല. അല്ല,